വാളയാർ ഡാമിൽ യുവാവിനെ കാണാതായി. മണ്ണാർക്കാട് ഡാനിഷ് അലി കോളേജിലെ വിദ്യാർത്ഥി അൻസലിനെയാണ് കാണാതായത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. യുവാവിനായി തെരച്ചിൽ തുടരുകയാണിപ്പോഴും. വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ തിരച്ചിൽ എവിടെ വരെയായി എന്ന് മനസ്സിലാകുന്നു? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അരുൺ, കേൾക്കാമോ? വാളയാർ ഡാമിൽ യുവാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്? ലക്ഷ്മി, ഡാമിൽ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് ഒരു 6 മണിയോടുകൂടെയാണ് കോയമ്പത്തൂരിലുള്ള ഡാനിഷ് അലി കോളേജിലെ 10-അംഗ വിദ്യാർത്ഥി സംഘം ഈ വാളയാർ ഡാമിൽ കുളിക്കാനായി ഇറങ്ങിയത്. ഇതിൽ ഈ മണ്ണാർക്കാട് സ്വദേശിയായ വിദ്യാർത്ഥി അൻസിൽ ഡാമിനകത്ത് അകപ്പെടുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളും മറ്റും ആദ്യം ഈ യുവാവിനെ വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടെയാണ് പിന്നീട് നാട്ടുകാരെ മറ്റും വിവരം അറിയിച്ചതിനെ തുടർന്ന് കഞ്ചിക്കോട് നിന്നുള്ള അഗ്നിശമന സേന സ്ഥലത്തേക്ക് എത്തിയത്. ഇപ്പോൾ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരം ഇരുട്ടിയ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ തെരച്ചിൽ നിർത്തിവെക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് നാളെ രാവിലെ ആയിരിക്കും സ്കൂബ ടീം ഉൾപ്പെടെ എത്തി തെരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി തേക്കടി തടാകത്തിൽ വനവാസി യുവാവിനെ കാണാതായി. പള്ളിയക്കുടി സ്വദേശി രാജേഷിനെയാണ് കാണാതായത്. തടാകത്തിൽ മത്സ്യബന്ധനം നടത്തി കരക്കെത്തിയ ശേഷം വീണ്ടും തടാകത്തിൽ ഇറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പോലീസും അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും ചാറ്റൽ മഴയും മൂടൽ മഞ്ഞിനെയും തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും.